നമസ്കാരം. ആപ്പിൾ ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയായുള്ളത്. ടെക് ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന ഐഫോൺ 15 സീരീസ് ഫോണുകളുടെ ലോഞ്ച് നാളെ, അതായത് സെപ്റ്റംബർ 12 നടക്കാൻ പോവുകയാണ്. കുപ്പർട്ടിനോയിലെ കമ്പനി ആസ്ഥാനത്ത് നടക്കുന്ന വണ്ടർലസ് ഇവന്റിലായിരിക്കും ഫോണുകൾ പുറത്തിറക്കുക. ഐഫോൺ 15 പ്ലസ്, 15 പ്രോ, 15 പ്രോ മാക്സ്, അൾട്രാ എന്നീ മോഡലുകളാണ് കമ്പനി ഈ ഇവന്റിൽ പുറത്തിറക്കുക. ഇതിനു പുറമെ ആപ്പിൾ സ്മാർട്ട് വാച്ച് 9 സീരീസ്, വാച്ച് അൾട്രാ 2, പുതിയ എയർപോഡ് എന്നിവയും കമ്പനി പുറത്തിറക്കുമെന്നാണ് അറിയുന്നത്. സെപ്റ്റംബർ 12 രാവിലെ 10 മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിക്കുകയായിരിക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുക ചടങ്ങുകൾ. ഐഫോൺ 14 സീരീസുകളിൽ നിന്ന് നിരവധി അപ്ഡേറ്റുകളുമായിട്ടാണ് പുതിയ സീരീസ് ഫോണുകൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാകുമെന്ന് നേരത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഏറെയായിരുന്നു. ഈയൊരു ആവേശം ആപ്പിൾ സസ്പെൻസായി നിലനിർത്തുമ്പോൾ സന്ദർഭം മുതലെടുത്ത ടെക് ലോകത്തെ ടിഫ്റ്റർമാർ കുറേ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇത്തരത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ച് ഐഫോൺ 15 പ്ലസ് മോഡലുകൾ ഒരു ഗ്ലാസ് ബാക്ക് അലുമിനിയം വശങ്ങളുമായി നൽകുമെന്നാണ് അറിയുന്നത്. അതേസമയം പ്രോ മോഡലുകളിൽ ഈ സ്ഥാനത്ത് ടൈറ്റാനിയം ഡിസൈനായിരിക്കും നൽകുക. മുൻ മോഡലുകളെ അപേക്ഷിച്ച് പുതിയ ഫോണുകൾക്ക് ഭാരം കുറവായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രമുഖ സ്ഥാപനമായ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുകയാണ് ഇത്തരത്തിൽ കുറേ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. അതായത് ആപ്പിളിൻ്റെ പുതിയ ഫോണിൻ്റെ പ്രത്യേകതകൾ വിശദമാക്കി ബ്ലൂംബർഗ് തന്നെയായിരിക്കും ആദ്യമേ രംഗത്തെത്തിയതും. അതുപോലെ തന്നെ പ്രോ മോഡലുകൾക്ക് പുതിയ A17 ചിപ്സെറ്റ് നൽകിയേക്കുമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 3 നാനോമീറ്റർ പ്രോസസ്സിൽ നിർമ്മിക്കുന്നതായിരിക്കും A17 ചിപ്സെറ്റ്. ഫോണിന് കരുത്ത് പകരാനും മികച്ച ബാറ്ററി ലൈഫ് നൽകാനും ഈ ചിപ്പ് ഉപകരിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പുതിയ ഫോണിൻ്റെ ബേസിക് മോഡലുകൾക്ക് ഐഫോൺ 14 സീരീസുകളിൽ നൽകിയിരുന്ന A16 ചിപ്സെറ്റ് നൽകിയേക്കാം എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രോ മോഡലുകളുടെ സ്ക്രീനിന് ചുറ്റുമുള്ള ബേസലുകൾ കനം കുറഞ്ഞ രീതിയിലായിരിക്കുമെന്നും വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഫോണുകളുടെ സ്ക്രീൻ വലിപ്പം മെച്ചപ്പെടുത്തുന്നതിനായി പ്രോ മോഡലുകളിൽ ലിപ്പോ, അതായത് ലോ ഇഞ്ചക്ഷൻ പ്രഷർ ഓവർ മോൾഡിംഗ് എന്ന ഒരു നിർമ്മാണ പ്രക്രിയയും ആപ്പിൾ ഉപയോഗിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഫോണിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലുകളിൽ ഐഫോൺ X മുതൽ നിലവിലുള്ള നോച്ച് ഒഴിവാക്കൽ സാധ്യത ഉണ്ട്. ഇതിനു പകരം ഡൈനാമിക് ഐലൻഡ് ഉപയോഗിച്ചേക്കാം. പ്രൈമറി ക്യാമറ 12 MB നിന്ന് 40 MBയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ഐഫോൺ 15 പ്ലസ് എന്നിവയ്ക്ക് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഇതേ മോഡലുകളുടെ വില തന്നെ ആപ്പിൾ നൽകിയേക്കാമെന്നാണ് പറയപ്പെടുന്നത്. US $999 ഇവയുടെ വിൽപ്പന ആരംഭിച്ചത്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 79,000 രൂപയായിരുന്നു വില. ഐഫോൺ 15 പ്ലസിനാകട്ടെ 85,900 രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പുതിയ ഫോണുകളുടെ പ്രോ മോഡലുകൾക്ക് വില ഉയരും എന്നാണ് സൂചന. ഐഫോൺ 15 പ്രോയ്ക്ക് $100 ഉയർന്നേക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രോ മോഡലിന് $999 US വില. ഇത്തവണ അത് $1,990 ഉയർന്നേക്കാം. അതായത് 129,900 രൂപയ്ക്ക് ഇന്ത്യയിൽ ഐഫോൺ 14 പ്രോ ലഭിച്ചെങ്കിൽ 15 പ്രോ ലഭിക്കാനായി 10,000 രൂപയെങ്കിലും കൂടുതലായി ചെലവഴിക്കേണ്ടി വന്നേക്കാം. 15 പ്രോ മാക്സിന് വലിയ രീതിയിൽ തന്നെ വില ഉയർന്നേക്കാം. അതുപോലെ തന്നെ മുൻഗാമിയേക്കാൾ $200 വില വർദ്ധിക്കും എന്നാണ് സൂചന. അതായത് ഇന്ത്യൻ വിപണിയിൽ ഏകദേശം 20,000 രൂപയോളം വില കൂടാൻ മുമ്പത്തെ മോഡലിനെ അപേക്ഷിച്ച് പുതിയ മോഡലിന് സാധിക്കുമെന്നാണ് അറിയുന്നത്. ക്യാമറ വിഭാഗത്തിൽ ആയിരിക്കും പ്രോ മാക്സ് മോഡലിന് ഏറ്റവും വലിയ അപ്ഡേറ്റ് ലഭിക്കുക. 5X മുതൽ 6X ഒപ്റ്റിക്കൽ സൂം നൽകുന്ന പെരിസ്കോപ്പ് ലെൻസ് പ്രോ മാക്സിൽ ഉണ്ടായിരിക്കും. എന്തായാലും ഈ സസ്പെൻസുകളൊക്കെ തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പുതിയ പതിപ്പിലൂടെ ആപ്പിൾ ഞെട്ടിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.